ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ റീസ്റ്റോർ ചെയ്യാതെ വാട്ടർ അതോറിറ്റിയും കരാർ കമ്പനിയും തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് ഓമശ്ശേരിയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും പ്രതിനിധികളെ പഞ്ചായത്ത് ഹാളിൽ പൂട്ടിയിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം കെ മുനീർ എം എൽ എ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനപ്രകാരം ഓമശ്ശേരിയിൽ ജനപ്രതിനിധികളുമായി ചർച്ചയ്ക്കെത്തിയതായിരുന്നു അധികൃതർ. ഇവരെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ടത്. ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാതെ വന്നപ്പോൾ ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം മുഴക്കി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അധികൃതരെ പൂട്ടിയിടുകയുമായിരുന്നു. പഞ്ചായത്തിൽ ഗ്രാമീണ പാതകളാകമാനം കുഴിയെടുത്ത് കാൽനട പോലും ദുസ്സഹമായിരിക്കുകയാണെന്നും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ ഇത് ഗൗനിക്കുന്നില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കാലവർഷം അടുത്തു വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്നും അധികൃതർ കണ്ണു തുറക്കണമെന്നും ഇല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുമെന്നും മുന്നറിയിപ്പ് നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹം മനഃപൂർവ്വം ഈ യോഗത്തിന് വരാതിരിക്കുകയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും വിട്ടുകൊണ്ട് ഇതൊരു തമാശ രൂപേണ ഒരു യോഗം നടക്കുന്നതായി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 10-30 കിലോമീറ്റർ ദൂരം റോഡ് ടാറിങ്ങും റീ കോൺക്രീറ്റും ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വരൾച്ച സമയത്ത് കുടിവെള്ളം കൊടുക്കുവാൻ പോലും ഒരുപാട് വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുക, ജൂൺ 3 സ്കൂളുകൾ പ്രവർത്തന ആരംഭിക്കാൻ വേണ്ടി പോവുക. ആ സമയത്ത് കുട്ടികൾ യഥേഷ്ടം അവരുടെ സ്കൂളുകളിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കുന്നതിനും പോകുന്നതിനും രോഗികളായ ആളുകളെ പോകുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നറിഞ്ഞുകൊണ്ട് ഈ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ താറുമാറായി ജലജീവൻ മിഷൻ പൊളിച്ചിട്ട മുഴുവൻ റോഡുകളും റീ കോൺക്രീറ്റും റീ ടാറിങ്ങും ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കൊടുവള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ ജിയോ സദാനന്ദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഭരണസമിതി അംഗങ്ങൾ 5 മണിക്കൂറിലധികം നീണ്ടുനിന്ന സമരം അവസാനിപ്പിച്ചത്. ഈ മാസം 31 റീസ്റ്റോർ ചെയ്യാനുള്ള കോൺക്രീറ്റ് റോഡുകൾ റീസ്റ്റോർ ചെയ്യുമെന്നും വെട്ടിപ്പൊളിച്ച ടാറിട്ട റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുമെന്നുമാണ് തീരുമാനം. അതേസമയം ബില്ലുകൾ നൽകിയിട്ടും ഫണ്ട് ലഭിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇപ്പോൾ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റീ എസ്റ്റിമേറ്റ് ഒക്കെ ആയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടെമ്പററി റീസ്റ്റോറേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഫണ്ട് വരാത്തൊരു പ്രശ്നം രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് ബില്ലുകൾ പോയിട്ടും ഫണ്ട് പിന്നെ അനുവദിച്ചു കിട്ടാത്ത വലിയൊരു പ്രയാസത്തിലാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്തട്ടാഞ്ചേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്കും കേരള വാട്ടർ അതോറിറ്റി അധികൃതർക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് മെയ് 13 പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഭരണസമിതി അംഗങ്ങൾ സത്യാഗ്രഹ സമരവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.